ஓம் நமோ பகவதி வாசுதேவாய. கிருஷ்ணஜித் கிருபா சேனலுக்கு எல்லாருக்கும் ஸ்வாகதம். கிருஷ്ണന്റെയും രാധയും പറ്റിയാണ് പറയുന്നത്. കൃഷ്ണൻ രാധയെ അപേക്ഷിച്ച ശേഷം രാധയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയുമോ? അനേക ക്ഷേത്രങ്ങളിൽ കൃഷ്ണനും രാധയും ഒന്നിച്ച് നിൽക്കുന്ന ശില്പങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവ പ്രണയത്തിൻ്റെ സാക്ഷാത്കാരവും ദിവ്യമായ രൂപമാണ്. കൃഷ്ണനും രാധയും ഒരു ദിവ്യ പ്രണയത്തിൽ പങ്കാളികളായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ കൃഷ്ണൻ രാധയെ അപേക്ഷിച്ച ശേഷം എന്ത് സംഭവിച്ചു എന്ന് പലർക്കും അറിയില്ല. വൃന്ദാവനം വിട്ട ശേഷം കൃഷ്ണൻ രാധയെ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് രാധ ഭൂമി വിട്ടുപോയത്? ഈ ചോദ്യങ്ങളെല്ലാം സംശയമുണ്ടാക്കുന്നതും എല്ലാവർക്കും വ്യക്തമായ ഉത്തരമുള്ളതുമല്ല. അത് മനസ്സിലാക്കുന്നതിന് രാധ ആരാണെന്നും എന്തിനാണ് എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നതെന്നും അറിയേണ്ടതുണ്ട്. കൃഷ്ണനോടുള്ള ദിവ്യ പ്രണയം രാധ കാറ്റിൻ്റെ രൂപത്തിൽ വൃഷഭാനുവിൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ചുവെന്നും അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞായി ജന്മമെടുത്തെന്നും ഒരു വിശ്വാസമുണ്ട്. രാധ ജനിച്ച സ്ഥലം ഇന്ന് റാവലിലെ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിലാണ്. രാധയ്ക്ക് കൃഷ്ണനേക്കാൾ 12 മാസം പ്രായം കൂടുതലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ്റെ ദിവ്യ പ്രണയിനി ആയതിനാൽ അദ്ദേഹത്തിൻ്റെ മുഖം ദർശിക്കുന്നത് വരെ രാധ കണ്ണ് തുറന്നില്ല. ഇക്കാരണത്താൽ വൃഷഭാനുവും ഭാര്യയും രാധ അന്ധയാണെന്ന് കരുതി ഏറെ വ്യാകുലരായി. വൃന്ദാവനവും പ്രണയവും ബ്രാജിലെ ഏറ്റവും അനുഗ്രഹീത സ്ഥലമായും രാധാറാണിയുടെ ഹൃദയമായും കരുതപ്പെട്ടിരുന്ന വൃന്ദാവനത്തിലാണ് കൃഷ്ണൻ്റെയും രാധയുടെയും പ്രണയം പൂവിട്ടത്. ഇവിടെ അവർ ലീലകളിലും ഏർപ്പെട്ടു. യമുനയുടെ തീരത്താണ് മഹാരാസലീല നടന്നത്. എന്നാൽ സമയം വന്നു ചേർന്നപ്പോൾ സുധാമയുടെ ശാപം യാഥാർത്ഥ്യമായി. കൃഷ്ണൻ കാംസനെ വധിക്കാനായി വൃന്ദാവനം വിട്ടുപോകുന്നു. അവിടെ വിടുന്നതിന് മുമ്പ് കൃഷ്ണൻ പോയാലും കരയില്ലെന്ന് രാധ വാക്ക് നൽകി. ഹൃദയം തകർന്ന രാധ കൃഷ്ണൻ്റെ വിയോഗത്തിൽ പൂർണ്ണമായും ദുഃഖിതയായി. ഹൃദയം തകർന്ന രാധ കൃഷ്ണനെയോർത്ത് കരയില്ലെന്നും കണ്ണീർ പൊഴിക്കില്ലെന്നും വാക്ക് നൽകി. തൻ്റെ പ്രണയം ഉപാധികളില്ലാത്തതാണെന്നും അവസാനം വരെ അവളോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ബ്രാജ് അവളുടെ പേരിൽ അറിയപ്പെടുമെന്നും ആളുകൾ കൃഷ്ണന് പകരം അവളുടെ പേര് ഉച്ചരിക്കുമെന്നും കൃഷ്ണൻ പറയുന്നു. ഇന്ന് വൃന്ദാവനത്തിൽ ബ്രാജുള്ളവർ പരസ്പരം ആശംസിക്കുമ്പോൾ രാധേ രാധേ എന്ന് പറയുന്നത് നമുക്ക് കാണാനാവും. കൃഷ്ണൻ ഉപേക്ഷിച്ചതിന് ശേഷം കൃഷ്ണൻ ഉപേക്ഷിച്ച ദിവസം എത്തിച്ചേർന്നു. ഇതിന് ശേഷം രാധയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് ഒരു കൃതിയിലും പറയുന്നില്ല. രാധ ഒരു ജീവശവമായി എന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ താമര പോലെ ശോഭിച്ചിരുന്ന അവളുടെ മുഖം വാടിയ പൂ പോലെയായി. ഉരുകിയ സ്വർണം പോലെയുണ്ടായിരുന്ന അവളുടെ നിറം യമുനാ നദി പോലെ കറുപ്പായി. കൃഷ്ണനൊപ്പം താൻ ജീവിച്ച വൃന്ദാവനത്തിലും മറ്റും സ്ഥലങ്ങളിൽ അവൾ ആ ഓർമ്മകളുമായി അലഞ്ഞു തിരിഞ്ഞു. രാധയ്ക്ക് എന്ത് സംഭവിച്ചു? രാധയുടെ ജീവിത അവസാനത്തെക്കുറിച്ച് പല വിശ്വാസങ്ങളുണ്ട്. കൃഷ്ണൻ ഭൂമി ഉപേക്ഷിക്കുന്ന സമയത്ത് സ്വയം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഒരു ദൈവികമായ വായുപേടകം വിളിച്ചു വരുത്തുകയും ബ്രിജിലെ ജനങ്ങളെയും രാധയെയും കൂടെ കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഒരു വിശ്വാസം. മറ്റൊരു വിശ്വാസം അനുസരിച്ച് കൃഷ്ണൻ ഓടക്കുഴലിൽ തൻ്റെ ഏറ്റവും മനോഹരമായ ഈണങ്ങൾ രാധയ്ക്ക് വേണ്ടി വായിക്കുകയും പെട്ടെന്ന് തന്നെ രാധ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും എന്നേക്കുമായി കൃഷ്ണനുമായി ചേരുകയും ചെയ്തു. രാധ ശരിക്കും കൃഷ്ണനിൽ നിന്നാണ് വന്നതെന്നാണ് അനേകം കഥകളിൽ പറയുന്നത്. രാധേ 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 കൃഷ്ണ രാധേ കൃഷ്ണ രാധേ 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 കൃഷ്ണ.